ഹരി ഹരി ബോൾ രാധേശ്യാം സത്ശ്രീയകാൽ. പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. എന്തുണ്ട് വിശേഷം? ആ, ഇന്നലെ കണ്ടില്ല അല്ലേ? അതാ കാര്യം. പിന്നെ മറ്റ് വിശേഷങ്ങളൊക്കെ സുഖമായിട്ട് പോകുന്നു. ശരിക്കും എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇന്നലെയോ മിനിഞ്ഞാന്ന് നോക്കി ലൈവിന് വന്നപ്പോൾ ഞാൻ കണ്ടിരുന്നു. ലൈവിന് അവിടെ ഉണ്ടായിരുന്നത് കണ്ടിരുന്നു. പക്ഷേ യൂട്യൂബിൻ്റെ ലൈവ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങോട്ടേക്ക് ഒരു ഹായ് പറയാനൊന്നും പറ്റില്ലല്ലോ. അതാ കാര്യം. നമ്മളിങ്ങനെ സംസാരിച്ചു വന്നപ്പോഴേക്കും ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും ഒക്കെ ലൈവിൽ വന്ന ഒരു മേജർ ഒരു കൺസേൺ ആയിരുന്നു അല്ലേ? പല യങ്സ്റ്റേഴ്സും എഴുതി ചോദിച്ചൊരു കാര്യമായിരുന്നു. ചേട്ടാ, എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്നുള്ളത്. ശരിക്കും ഈ യങ്സ്റ്റേഴ്സ് അങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവർ ചോദിക്കുന്നതിന് റീസൺ ഉണ്ട് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുപോലെ അല്ലല്ലോ. ഡൈവോഴ്സ് റേറ്റൊക്കെ ഭയങ്കരമല്ലേ? ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് പെട്ടിയെടുക്കലായി, വീട്ടിപ്പോക്കായി, പിന്നെ ആകെ ബഹളമായില്ലേ, സർവത്ര ബഹളമായില്ലേ ഇല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ രണ്ടേ രണ്ട് കാര്യങ്ങൾ, അഡ്ജസ്റ്റ്മെൻ്റ് ആൻഡ് ടോളറൻസ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇറ്റ്സ് നോട്ട് സെറ്റ് ആസ് ക്ലീഷീസ്, ക്ലീഷയായിട്ട് പറയുന്നതല്ല, അതൊരു ക്ലീഷയെ അല്ല. പക്ഷേ നമ്മൾ ആ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ, കുടുംബജീവിതത്തിനകത്ത് ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമായിട്ട് വരാം. പുരാണങ്ങൾ പറയുന്നത് ശ്രീകൃഷ്ണനെ നോക്കൂ, എത്ര സുന്ദരകനായ കൃഷ്ണനാണ് സത്യഭാമയോടും രുക്മിണിയോടും പ്രേമത്തോടെ ആനന്ദത്തോടുകൂടി ജീവിച്ചതില്ലേ. സത്യഭാമയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഭാഗവതം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും എല്ലായിടത്തും ഒരു താൻപോരിമയുണ്ട്. അതായത് ഞാനൊരു പ്രസ്ഥാനമാണ്, ഞാനൊരു സംഭവമാണ് എന്ന് ഒന്ന് സമ്മതിച്ചു കൊടുക്കണം എന്ന് സത്യഭാമയ്ക്കുണ്ട്. ഭഗവാനാണെങ്കിൽ, രുക്മിണിയാണെങ്കിൽ സമർപ്പണത്തിൻ്റെ ഭാവം ഇല്ലേ. ജാമ്പവതിയും മിത്രയും മിത്രവൃന്ദയും കാളന്തിയും ഒക്കെ അങ്ങനെ ഒരുപാട് പേര് ഭഗവാന്റെ ഭാര്യമാരായിട്ടുള്ളപ്പോഴും ഭഗവാന്റെ ആ എന്താ പറയുന്നത് ലീലാരംഗത്തിൽ ഒരു അസ്വാരസ്യങ്ങളും നേരിട്ടതായിട്ട് നമുക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ലോകത്തിൽ ഒരാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ അഡ്ജസ്റ്റ് ചെയ്താൽ ലോകത്തിലെ സർവ്വ പ്രശ്നങ്ങളും തീരും. ഭാഗവതത്തിൽ ഉദ്ധവരോട് പറയുന്നത് പോലെ ഒരാൾക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ ഇല്ലേ. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ വൺ എൽസ്, ഇറ്റ്സ് വി അവർ സെൽഫ്. നമ്മൾ മാത്രമാണ്. ലോകത്തിൽ ഒരാൾ അഡ്ജസ്റ്റ് ചെയ്താൽ എല്ലാ പ്രശ്നവും മാറും. അപ്പോൾ ചോദിക്കും അത് ആരാണ് ആ ആളെന്ന് ചോദിക്കും. ഉദ്ധവരോട് പറഞ്ഞതുപോലെ, ഭഗവാൻ പറഞ്ഞതുപോലെ അത് ഉദ്ധവർ തന്നെയാണ് പറഞ്ഞത്. മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അത് തന്നെയാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ ഈ സാധാരണ രീതിയിൽ കുടുംബ പ്രശ്നമാണോ വഴക്കാണോ എന്നൊക്കെ പറയുന്നവരോടൊക്കെ പറയുന്നവർക്കൊരൊറ്റ ഈ ഭഗവാന്റെ ഈ ഉദ്ധവരോട് ചോദിക്കുന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അങ്ങോട്ടേക്ക് ചോദിക്കും ഇല്ലേ. അതിനകത്ത് നമ്മൾ പറയേണ്ടുന്ന അറിയേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ടോളറൻസ് അല്ലേ. ടോളറൻസ് എന്നുള്ള വാക്കിന് ഒരുപാട് 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 ഡെഫിനിഷൻ ഉണ്ട്, ഡെപ്ത് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സീഗിൾ പക്ഷികളെ കണ്ടിട്ടുണ്ടോ? സീഗിൾ പക്ഷികൾ, അതായത് ആകാശത്ത് നോക്കിയാൽ ഇങ്ങനെ വി ഷേപ്പിൽ പറക്കുന്ന പക്ഷികളാണ് അവർ. അതായത് ഒരു പക്ഷി ഒരു 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 റോയിൽ ഒരു ആറെട്ട് പേരുണ്ടാവും, അതുപോലെ മറ്റേ വിങ്ങിലും ഒരു ആറെട്ട് പേരുണ്ടാവും. ഈ ആറെട്ട് പേരെങ്ങനെയാണ് പറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ഫ്രണ്ടിൽ ലീഡ് ചെയ്യുന്ന ഒരു ലീഡർ ഉണ്ടാവും. ആ ലീഡറ് ഏറ്റവും കൂടുതൽ കൊക്ക് വിരിച്ച് ചിറകുകൾ അടിച്ച് മുന്നിലോട്ട് പറക്കും. തൊട്ട് പിറകെ ഉള്ളവരെ സെയിം താളത്തിനനുസരിച്ച് ഇങ്ങനെ പറക്കും. ലീഡർ തളരുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നയാൾ ലീഡിംഗ് പൊസിഷനിലോട്ട് കയറും. ഈ ലീഡിംഗ് പൊസിഷനിലോട്ട് കയറുന്നയാൾ അപ്പോൾ ലീഡർ ഏറ്റവും പിറകിൽ വന്ന് ജോയിൻ ചെയ്യും. അയാളുടെ എന്താ പറയുന്നത് വിങ്സിന് അത്രയും സ്ട്രെസ് കൊടുക്കണ്ട. അങ്ങനെ അടുത്ത ആ രണ്ടാമത് കയറിയ പക്ഷി ലീഡറായി കുറേ ദൂരം പറക്കും. ആ പക്ഷി പറക്കുമ്പോൾ ചിറകുകൾ തളരുമ്പോൾ ഏറ്റവും പിറകിൽ നേരത്തെ വന്ന ലീഡറിനും പിറകിലായി നിൽക്കും. മൂന്നാമത്തെ പക്ഷി മുന്നിലേക്ക് കയറും. ഇതുപോലെ തന്നെയാണ് ഓരോ ജീവിതവും ഇല്ലേ. ഓരോ ഫാമിലിയും ചിലയിടത്ത് ഹസ്ബൻഡ് ഡോമിനേറ്റ് ചെയ്യും. ഹസ്ബൻഡ് ഇങ്ങനെ എന്താ പറയുന്ന ചിറകുകൾ അടിച്ച് മുന്നിലേക്ക് പറക്കും. ഹസ്ബൻഡ് തളർന്നു വന്ന് തോന്നുമ്പോൾ വൈഫ് മുന്നിലേക്ക് കയറും. ഹസ്ബൻഡ് ഏറ്റവും പിറകിലേക്ക് വരും. ഹസ്ബൻഡും വൈഫും ഒരു പ്രായം എത്തുമ്പോൾ പിറകിലും എന്തോ ക്ഷീണിച്ചു എന്ന് തോന്നുമ്പോൾ മക്കൾ മുന്നിലേക്ക് കയറും. ആരെങ്കിലും ഒരു മകൻ മുന്നിലേക്ക് കയറും, അല്ലെങ്കിൽ ഒരു മകൾ മുന്നിലേക്ക് കയറും. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരു താളത്തിൽ ഇല്ലേ. അപ്പോൾ വിചാരിക്കുകയാണ്, ആഹാ ഇത് എന്തോ ഇതെന്തോ പറ്റി ഇങ്ങനെ ഒരാൾ മാത്രം മുന്നേ പറക്കുന്നത്, ഞങ്ങൾ പിറകെയായി പോകണമല്ലോ എന്നൊരു ഈഗോ വർക്കൗട്ട് ചെയ്താൽ ഒരു കുടുംബത്തിലും ഒരു കുടുംബജീവിതവും വർക്കൗട്ട് ആവില്ല. 6,000, 7,000, 8,000 കിലോമീറ്ററുകളാണ് ഈ സീഗിൾസ് എന്ന് പറഞ്ഞു വരുന്ന ഈ പക്ഷികൾ, ഇങ്ങനെ വെള്ളക്കുറ്റികളെ പോലുള്ള പക്ഷികൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറക്കുന്നത് ഇല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഈ സീഗിൾസിൻ്റെ മറ്റു പേരുകളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സംഗതി മനസ്സിലായില്ലേ? വെള്ളക്കുറ്റികളെ പോലെ ഇങ്ങനെ വി ഷേപ്പിൽ പറന്ന് 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 പോകുന്ന പക്ഷികൾ 6,000, 7,000 കിലോമീറ്റർ ഒക്കെയാണ് ഒരു ഒരു സ്റ്റെപ്പിൽ പറക്കുന്നത്. എന്തുകൊണ്ട് പറക്കാൻ പറ്റുന്നു? ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് ടോളറൻസ് ആണ് ഇല്ലേ. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. 70 വർഷം 80 വർഷമൊക്കെ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് ചിറകടിക്കുമ്പോൾ
കുറേ സമയം നമ്മൾ ലീഡ് ചെയ്യും, അത് കഴിയുമ്പോഴേക്കും വൈഫ് ലീഡ് ചെയ്ത് തുടങ്ങും, അത് കഴിയുമ്പോഴേക്കും കുട്ടികൾ ലീഡ് ചെയ്ത് തുടങ്ങും. നമ്മൾ അതിങ്ങനെ വളരെ സെൻസിബിളായിട്ട് നമ്മൾ അതിങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ ഇനി ഈ പ്രതിസന്ധികൾക്ക്, ജീവിതത്തിൻ്റെ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ ജീവിത ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോളറൻസ് പേഷ്യൻസ് ഇത് രണ്ടും ഇല്ലെങ്കിൽ വെരി ഡിഫിക്കൽട്ടാണ്. ഞാനിപ്പോൾ എന്ത് മന്ത്രം പറഞ്ഞു തന്നാലും എന്ത് നാമം പറഞ്ഞു തന്നു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, കൂടെ ജീവിക്കുന്ന ഒരാൾ ഒരു ഹ്യൂമൻ എൻറ്റിറ്റിയാണ്. ഒരു 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 എന്താ പറയുന്നത്, സെയിം ഇമോഷൻസും ഫീലിങ്സും ഉള്ളവരൊക്കെയാണ്. നമുക്ക് ദേഷ്യം വരാം, അവർക്ക് ദേഷ്യം വരാൻ പാടില്ല. നമുക്ക് എന്തും വായി വരുന്ന വിളിച്ചു പറയാം, അവർക്ക് വിളിച്ചു പറയാൻ പാടില്ല. നമുക്ക് എന്തും ചെയ്യാം, അവർക്കൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് 10 മണിവരെ കിടന്നുറങ്ങാം, അവർക്ക് കിടന്നുറങ്ങാൻ പാടില്ല. നമ്മളിങ്ങനെ ഡിസ്ക്രിഷൻസ് തുടങ്ങിയാൽ ലൈഫ് ഈസ് ഗോയിങ് ടു ബി എ വെരി 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 ടഫ് ഹെർക്യൂലിയൻ ടാസ്ക് ആവും ഇല്ലേ. നമുക്ക് നമ്മുടെ ജീവിതം കംഫർട്ടബിൾ ആയിരിക്കണം ഇല്ലേ. നമ്മൾക്ക് മനസ്സമാധാനം വേണം, സന്തോഷം വേണം, എന്താ പറയണത്, അഷ്ട ഐശ്വര്യങ്ങൾ വേണം, സന്തോഷമായിട്ടിരിക്കണം. അതുപോലെ തന്നെയാണ് അപ്പുറത്തും ഇല്ലേ. ഓവറായിട്ട് നമ്മൾ രണ്ടു പേർക്കും ഒരു ഈക്വൽ സ്പേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, അങ്ങോട്ടേക്കും കൂടുതൽ എക്സ്പെക്ടേഷൻസ് വെക്കേണ്ട, ഇങ്ങോട്ടേക്കും എക്സ്പെക്ടേഷൻസ് വെക്കാതിരുന്നാൽ വഴക്കും ബഹളവും ഇല്ലാതെ സന്തോഷത്തോടെ ആനന്ദത്തോടെ മുന്നിലേക്ക് പറക്കാൻ പറ്റും ഇല്ലേ. സ്വന്തമായിട്ട് കുറേ കടം വാങ്ങിച്ചൊരു വീടുണ്ടാക്കാത്തതോ, സ്വന്തമായിട്ട് കടം വാങ്ങിച്ച് വലിയ കുറേ രണ്ട് കാർ വാങ്ങിച്ചിടാത്തതോ ഒന്നുമല്ല ജീവിതം. ജീവിതം കുറേ കൂടെ ബ്ലിസ്ഫുള്ളാണ്, കുറച്ചുകൂടെ എന്താ പറയുന്നത് ലൈറ്ററാണ്, സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ജീവിക്കാനുള്ളതാണ് ജീവിതം ഇല്ലേ. അല്ലാതെ ഏതെങ്കിലും ഒരു കാലത്ത് കുറേ മരിച്ചാൽ പോലും മനസ്സമാധാനം കിട്ടാത്ത വണ്ണം തലയ്ക്ക് മുകളിൽ ഒരു ലോണും എടുത്തു വെച്ച് നാട്ടുകാരെ കാണിക്കാൻ അതിനും മുകളിൽ വലിയൊരു വീടും വെച്ച് ആരെ കാണിക്കാനാണ് ഇതൊക്കെ ഇല്ലേ. നമ്മൾ അങ്ങനെ ജീവിതത്തിൻ്റെ ഇത് ആലോചിക്കുമ്പോഴേക്കും വി വുഡ് ബി വെരി 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 മച്ച് കംഫർട്ടബിൾ. നമ്മൾ ഒരുപാട് തിരിച്ചറിവുകളുണ്ടാവും. അത് ഈ കാലം തരുന്ന തിരിച്ചറിവുകളാണ്, അല്ലെങ്കിൽ നാമജപം തരുന്ന തിരിച്ചറിവുകളാണ് ഇല്ലേ. അപ്പോൾ ഇനി ഈ നാമജപത്തിന് സാറ് ഡൈവോഴ്സ് ആവാൻ നിൽക്കുകയാണ്, എന്താ മന്ത്രം ജപിച്ചാൽ മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നും പഠിക്കാത്തൊരു കുട്ടി പരീക്ഷയുടെ അന്ന് രാവിലെ സാറേ ഞാൻ കുറച്ച് നാമം പഠിച്ചു കഴിഞ്ഞാൽ, നാമം ജപിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പാസ്സാവുമെന്ന് ചോദിക്കുന്ന പോലെയാവും ഇല്ലേ. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ടോളറൻസ് ഇതൊക്കെ കഴിയുമ്പോൾ ഇതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇത് വലിയൊരു ലൂബ്രിക്കൻ്റ് ആയിട്ട് പ്രവർത്തിക്കും. നാമജപം എന്ന് പറയുന്നത് വലിയൊരു ലൂബ്രിക്കൻ്റാണ്. കുടുംബവുമായിട്ട് ചേർന്ന്, പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ചേർന്നിരുന്ന് നാമം ജപിക്കാൻ പറ്റിയാൽ അതുപോലെ ഭാഗ്യം വേറെ ഒന്നില്ല. അങ്ങനെ നമുക്ക് പറ്റിയാൽ ഇല്ലേ, അച്ഛനും മക്കളും അമ്മയും ഒക്കെ കൂടെ ചേർന്നിരുന്ന് നാമം ജപിക്കാൻ പറ്റിയാൽ അതുപോലെ വേറെ ഒന്നില്ല. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. അവിടെ ഒരു ഒരു യൂണിറ്റി ഉണ്ട്, അവിടെ ഒരു 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 കെയറിങ് ഉണ്ട് ഇല്ലേ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടാണ് പഴയ ആചാര്യന്മാർ നമുക്ക് ഈ നാമജപം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം എല്ലാ വീടുകളിലും, പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഇല്ലായിരുന്നോ, പണ്ടൊക്കെ എല്ലാ വീടുകളിലും സന്ധ്യയ്ക്ക് ഈ നാമജപം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഒരു നാമജപം എന്ന് പറയുന്നത് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒരു ഗ്രാവിറ്റി നൽകിയിരുന്നത്, റിലേഷന് ഗ്രാവിറ്റി നൽകിയിരുന്നത്. ഇനിയിപ്പോൾ ഭഗവാന്റെ കാര്യം ചോദിക്കുമ്പോഴേക്കും നാമജപം കൊണ്ട് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുമിച്ചിരുന്ന് ഒരേ മനസ്സോടുകൂടി ജപിച്ചാൽ തീരാമെന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ എത്ര ജപിക്കണം എന്നാവും ചോദ്യം. ജപസംഖ്യ കൃത്യമായി പറയാം. ആദ്യം നാമം എന്താണെന്ന് പേനയും പേപ്പറും എടുത്തിട്ടുണ്ടോ? പേനയും പേപ്പറും എടുത്തിട്ടുണ്ടെങ്കിൽ എഴുതിക്കോളൂ ഇല്ലേ. പ്രത്യേകിച്ച് ജീവിത പ്രതിസന്ധികൾ പരിഹരിക്കാനായിട്ടാണ് നമ്മൾ ഈ നാമം ഉപയോഗിക്കുക. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, പ്രതിസന്ധികൾ, നമ്മൾ ഒരുമിച്ച് പോകാൻ പറ്റില്ല, വി കെ നോട്ട് ഡ്രൈവ് ടുഗദർ എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഇല്ലേ, ചിലപ്പോൾ അത് ഫിനാൻഷ്യലി ആയിരിക്കാം, ചിലപ്പം അത് എന്താ പറയുന്നത് റിലേഷൻഷിപ്പിലായിരിക്കാം. വി കാൻ സേ ഇതാ ഇതാണത് വഴിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ നാമം ഒരുപാട് പ്രയോജനപ്പെടും. ജപിക്കേണ്ട രീതി എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഷ്ടമി രോഹിണി തൊട്ടാണ്. ഈ അഷ്ടമി രോഹിണി മുതൽ 12 ദിവസവും 2 നേരം 36 പ്രാവശ്യം ജപിക്കണം എന്നാണ് ഇല്ലേ. അപ്പോൾ അഷ്ടമി രോഹിണി മുതൽ 12 ദിവസവും 2 നേരവും 36 പ്രാവശ്യം വീതം ജപിക്കണം. നെയ്വിളക്ക് കൊളുത്തി അതിനു മുന്നിലിരുന്ന് ജപിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. അപ്പോൾ ഇനിയിപ്പോൾ അഷ്ടമി രോഹിണി കിട്ടുന്നില്ല, ശരി, കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അഷ്ടമി രോഹിണിക്ക് അടുത്തൊരു വർഷം കാത്തിരിക്കണം എന്നാണെങ്കിൽ കലണ്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു അഷ്ടമി കിട്ടും നമുക്ക്. അഷ്ടമി ആയാലും വിരോധമില്ല, രോഹിണി ആയാലും വിരോധമില്ല, തിഥി മാത്രമായോ നക്ഷത്രം മാത്രമായോ എടുക്കുന്നതിന് വിരോധമില്ല. പക്ഷെ ഒരുമിച്ചിരുന്ന് ജപം 36 തവണ വീതം, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം, ഉച്ചയ്ക്ക് പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം, ആ 36 കൂടെ വൈകുന്നേരം ഒന്ന് ഭഗവാനോട് ജപിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പറ്റണം. എന്താണ്? ഓം കൃഷ്ണായ ശ്രീം കൃഷ്ണായ കംസാരയേ ശത്രുവംശ വിഘാതിനേ ശ്രീം ശ്രീം മമാഭീഷ്ടസിദ്ധിം ദേഹി ദദാപയ ശ്രീം സ്വാഹാ. ഒരിക്കൽ കൂടി പറയാം. ഓം കൃഷ്ണായ ശ്രീം കൃഷ്ണായ കംസാരയേ
ശത്രുവംശവിഖാദിനെ ശ്രീം ശ്രീം മമാഭിഷ്ടസിദ്ധിം ദേഹി ദദാപയ ശ്രീം സ്വഹാം എന്നും നാമം നമ്മൾ ജപിക്കാൻ പറ്റിയാൽ അത് വലിയൊരു ഐശ്വര്യമാണ്, വലിയൊരു ആനന്ദമാണ്, വലിയൊരു സന്തോഷമാണ്. നമുക്ക് അങ്ങനെ ജപിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഇനി അത് ജീവിത പ്രതിസന്ധികൾ അതിജീവിക്കുന്നതിനാണ്. ഇനി അതുപോലെ തന്നെ 108 ഒരു വിധം 21 ദിവസം ജപിച്ചാൽ കുടുംബത്തിലെ വഴക്കുകളാണ് പ്രശ്നമെങ്കിൽ, ചിലയിടത്ത് വഴക്കായിരിക്കില്ല പ്രശ്നം, ചിലയിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥതകളാണ് പ്രശ്നം, വഴക്കാവഴിക്കൊള്ളണമെന്നില്ല. ഇനി വഴക്കുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കീരിയും ബാമ്പുമാണ്, ഒരു രക്ഷയില്ല. ഇതെങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന മനുഷ്യരല്ലേ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ അവസ്ഥകൾ വരാം. അങ്ങനെയാണെങ്കിൽ ഓം നമോ ഭഗവതേ രാമായ രാമചന്ദ്രായ സൗമ്യായ ശ്രീം നാരായണായ സീതായുക്തായ ലക്ഷ്മണ സേവിതായ ശ്രീ സൗഭാഗ്യരൂപാത്മനെ ഹനുമത് സേവിതായ സത്യായ നമാം ഹനുമത് സേവിതായ സത്യായ നമാം ഹനുമത് സേവിതായ സത്യായ നമാം എന്ന മന്ത്രം 108 തവണ 21 ദിവസം ജപിക്കണം. ഒരുമിച്ച് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ജപിക്കുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷം, അതും വലിയൊരു ഐശ്വര്യമാണ് അല്ലേ. അങ്ങനെ ജപിക്കാൻ പറ്റിയാൽ നമുക്ക് അങ്ങനെയും കൂടി നമുക്ക് ജപിക്കാൻ പറ്റിയാൽ ആനന്ദത്തോടെ പ്രേമത്തോടുകൂടി നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങളും നമുക്ക് അനുഷ്ഠിക്കാനും അനുസരിക്കാനും അനുഭവിക്കാനും നമുക്ക് പറ്റും അല്ലേ. ശ്രീരാമചന്ദ്ര സ്വാമികളുടെ സർവ്വകൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിഹരി ബോൾ. ആ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, ഇന്ന് വൈകുന്നേരം ലൈവിന് വരാൻ പറ്റിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് അത്യാവശ്യ തിരക്കുകളെന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത തിരക്കുകളായതുകൊണ്ടാണ് ഇന്ന് ലൈവിന് വരാൻ പറ്റാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ദിവസം നമ്മൾ വൈകുന്നേരം നമുക്ക് റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ ആയിരിക്കും, ശരിക്കും അല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ലൈവ് ആയിരുന്നെങ്കിൽ ഈ ഓരോ കമൻറ്റുകളും, അതായത് ലൈവ് അല്ലെങ്കിലും ഞാൻ ഒരു കാര്യം ചെയ്യാം കേട്ടോ, അയക്കുന്ന കമൻറ്റുകൾ കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് മറുപടി അയക്കാം. ശരിക്കും ഇറ്റ്സ് എ ടു സാഡ്, ഭയങ്കര സങ്കടമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരവും രാവിലെയൊക്കെ കാണുന്നവരല്ലേ, രാവിലെ വിഷ്ണുസഹസ്രനാമ ജപവും യോഗയും മെഡിറ്റേഷനും ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ കാണുന്നതല്ലേ അല്ലേ. എന്താണെങ്കിലും പരമമായ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഇരിക്കൂ. എത്രയും പെട്ടെന്ന് പറ്റിയാൽ നാളെ ഇല്ലെങ്കിലും മറ്റന്നാൾ, എത്രയും പെട്ടെന്ന് പറ്റിയാൽ തിരിച്ച് ഐ വിൽ ബി ബാക്ക് ടു ലൈവ്, ലൈവിലേക്ക് വരാം. അതുവരെ എല്ലാ ദിവസവും വൈകുന്നേരം സംസാരിക്കാനുള്ള കാര്യം ഈ കൃത്യമായിട്ട് ഈ സമയത്ത് കാണാതിരിക്കരുത് കേട്ടോ. കാണാതെ ഇരിക്കുകയും ചെയ്യരുത്, കമൻ്റ് എഴുതാതിരിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിഷമമാകും കേട്ടോ. കാണുക വേണം, കമൻ്റ് എഴുതുക വേണം. ലൈവ് പറ്റാത്തതുകൊണ്ടാണ് ഇല്ലേ എത്രയും പെട്ടെന്ന് ലൈവിലേക്ക് തിരിച്ചു വരാം ഇല്ലേ. അത്രയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില ചില പേപ്പർ വർക്കുകൾ, ചില ആർട്ടിക്കിളിൻ്റെ വർക്ക്, പബ്ലിക്കേഷൻസിൻ്റെ വർക്ക്, അങ്ങനെയുള്ള ചില ഒന്ന് രണ്ട് വർക്കുകൾ തീരെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും സ്ഥലത്തുണ്ടാവുകയില്ല. ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകുമ്പോൾ പലപ്പോഴും ആരതിക്കോ ഒന്നിനും, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നിനും ഒരു സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ വിഷമം വിചാരിക്കരുത്. അത് കഴിയുമ്പോഴേക്കും ലൈവ് വരുമ്പോൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഇടാം കേട്ടോ. എന്താണെങ്കിലും നാളെ എന്താണെങ്കിലും രാവിലെ നമുക്ക് കാണാം. അതുവരേക്കും ഹരി ഹരി ബോൾ. ആ അയ്യോ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ, ഇപ്പോഴാ കണ്ടത് കേട്ടോ. ശരി, സന്തോഷം. ഹരി ഹരി ബോൾ. രാധേശ്യാം സത് ശ്രീ അകാൽ ഇല്ലേ. അപ്പോൾ എല്ലാ ഭാഗ്യവും ഉണ്ടാവട്ടെ, ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ നമസ്തേ നമസ്തേ.